നമ്മൾ പല പല സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്ലസ് വൺ കോമേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു അഞ്ചോളം സബ്ജക്റ്റ് എന്തോ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഓരോ അഞ്ച് സബ്ജക്റ്റുകൾ നമ്മൾ ഓരോന്നോരോന്നായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. ദാറ്റ് ഈസ് എക്കണോമിക്സ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്പർ വൺ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിയെ കുറിച്ചുള്ള ഒരു ഓവറോൾ സ്റ്റഡി നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്പർ ടു എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് ദാറ്റ് ഈസ് എക്കണോമിക് ടൂൾ ആണ്. എക്കണോമിക്സിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ ടൂൾ ആണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ പാർട്ടുകൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് പാർട്ടായ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലെ ചാപ്റ്ററുകൾ ഏതെല്ലാമാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്ലസ് വൺ കോമേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ചാപ്റ്റർ വൈസ് ചാപ്റ്ററുകൾ ഓരോ ചാപ്റ്ററിന്റെയും പ്രത്യേകതകൾ എന്താണ്, എന്തെല്ലാമാണ് നമ്മൾ ആ ചാപ്റ്ററുകൾ ഡിസ്കസ് ചെയ്യുക, ഇതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടന്റിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ നമ്മൾ എല്ലാ സബ്ജക്റ്റും നേടിയെടുക്കുന്നത് പോലെ തന്നെ എക്കണോമിക്സിനും ഒരു ഓവറോൾ ഐഡിയ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് നമ്മുടെ ഒരു ബേസിക് കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ സബ്ജക്റ്റുകളെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ കണ്ടന്റുകൾ ഏതെന്ന് നമുക്ക് ഇവിടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒന്നാമത്തെ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്ന എന്താണ് ഇന്ത്യൻ എക്കോണമി കൊണ്ട് ഐ ഹോ ഇൻ ഫോർ ഡേസ്. അത് ഇൻഡിപെൻഡന്റ് സമയത്ത് ഇന്ത്യൻ എക്കോണമി ഏത് രീതിയിലായിരുന്നു, ഇന്ത്യൻ എക്കോണമിയുടെ ഡെവലപ്മെന്റുകൾ എല്ലാം ഏത് രീതിയിലായിരുന്നു, ഇന്ത്യൻ എക്കോണമി നമ്മുടെ കൺട്രോളിലായിരുന്നു, ഏതൊക്കെ മേഖലകളാണ് നമ്മുടെ കൺട്രോളിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ എക്കോണോമിക് പാർട്ടുകൾ ഏതൊക്കെയുമാണ്, അതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്. ദാറ്റ് ഈസ് ബ്രിട്ടീഷ് പീരീഡ് ആണ്. ബ്രിട്ടീഷ് പീരീഡ് സമയത്ത് ഇന്ത്യൻ എക്കോണമി ഒരു കമ്പാരിസൺ സ്റ്റഡിയാണ് നമ്മൾ നടത്തുന്നത്. ദാറ്റ് ഈസ് ഒരു ഹിസ്റ്ററിയെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ആണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ സമയത്ത് ഇന്ത്യൻ എക്കോണോമി ഡെവലപ്മെന്റ് ഗ്രോത്ത് ഇതെല്ലാം നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യും. ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ സെമിന്താരി സിസ്റ്റം എന്താണ്, ഓരോ സിസ്റ്റത്തിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യും. അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, അതിന്റെ ഡ്രോബാക്കുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ എക്കോണമി 1950 മുതൽ 1990 വരെ ഏത് രീതിയിലായിരുന്നു. ദാറ്റ് ഈസ് ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓൺ ദ ബ്രിട്ടീഷ് പീരീഡ്, അതായത് ബ്രിട്ടീഷ് പീരീഡും അതിനുശേഷമുള്ള പീരീഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നത് ഇന്ത്യൻ എക്കോണമിയുടെ വളർച്ചയാണ് 1950 മുതൽ. ദാറ്റ് ഈസ് നമുക്ക് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ആണ്. 1947 ഒരു 3 വർഷത്തിന് ശേഷമാണ് എന്താണ് ഇന്ത്യയുടെ ഫുൾ കൺട്രോൾ അയാളുടെ കയ്യിലോട്ട് വന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കൺട്രോളിലോട്ട് വന്നത്. അതിനുശേഷം ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ഏത് രീതിയിലായിരുന്നു, ദാറ്റ് ഈസ് 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടങ്ങളിലുള്ള ഡെവലപ്മെന്റും അതിന്റെ പ്രവർത്തനങ്ങളും ഇന്ത്യക്ക് വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലായിരുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു ഓവറോൾ ഐഡിയയാണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റ് ആയ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ദാറ്റ് ഈസ് എന്താണ് ലിബറലൈസേഷൻ, പിന്നെ എന്താണ് പ്രൈവറ്റൈസേഷൻ, എന്താണ് ഗ്ലോബലൈസേഷൻ. ദാറ്റ് ഈസ് 1990 ശേഷമാണ് ആക്ച്വലി നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു നല്ലൊരു ഗ്രോത്ത് നല്ലൊരു ഡെവലപ്മെന്റിലോട്ട് പോയത്. ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ പോളിസി 1991 ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആ മാറ്റത്തിന്റെ ഒരു 3 എലമെന്റുകളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. എന്താണ് ലിബറലൈസേഷൻ മീൻസ്, എന്താണ് പ്രൈവറ്റൈസേഷൻ മീൻസ്, എന്താണ് ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ മറ്റുള്ള കൺട്രികളുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടുമ്പോൾ അവിടുത്തെ താരിഫുകളും അവിടുത്തെ ഇൻകം ടാക്സും അവിടുത്തെ ടാക്സുകളെല്ലാം എന്ത് ചെയ്തു വരുന്നു, അവിടുത്തെ റൂൾസും റെഗുലേഷൻസും നമ്മുടെ കൺട്രിയുമായി ബന്ധപ്പെട്ട് ഒരു എഗ്രിമെന്റിൽ ഉണ്ടാക്കി അവിടുത്തെ റൂൾസുകളെല്ലാം കുറച്ച് ലിബറലൈസ് ചെയ്തു, കുറച്ച് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, കുറച്ച് ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് റിഡ്യൂസ് ചെയ്തു വരുന്നു എങ്കിൽ മാത്രമേ മറ്റു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലായി. അതിന്റെ ലിബറലൈസേഷൻ പാർട്ടാണത്. പിന്നെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മുടെ എക്കണോമി എന്ന് പറയുന്നത് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ആണ്. ഈ ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ മാത്രം നമ്മുടെ രാജ്യത്തിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. പ്രൈവറ്റ് പാർട്ടികളെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഇന്ത്യ കൺട്രോൾ ചെയ്ത വ്യക്തികൾക്ക് ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കിട്ടി. അതിനുശേഷം എന്ത് ചെയ്തു, പ്രൈവറ്റ് പാർട്ടികളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവർ ഓരോ ആക്ടിവിറ്റികളും സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ദാറ്റ് ഈസ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയും. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും നമ്മുടെ പ്രോഡക്റ്റുകൾ കൊണ്ട് വിൽക്കാം എന്നുള്ളൊരു എഗ്രിമെന്റിലോട്ട് ഏർപ്പെടുന്ന രീതിയിലോട്ട് എത്തുന്നതിനാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓപ്പൺ ഇക്കോണമി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് മറ്റു രാജ്യത്തിനും കൊണ്ട് വിൽക്കാം, ഇതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്ക് നമ്മുടെ കൺട്രിയിലും പ്രോഡക്റ്റ് കൊണ്ട് വിൽക്കാം എന്നുള്ള ലെവലിലോട്ട് എത്തിപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറെ പോയിന്റുകളാണ് നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. നാലാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോവർട്ടി. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ. ദാറ്റ് ഈസ് നമ്മൾ പറയുമ്പോഴും ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വെരി ഹാർഡ് ആയിട്ടുള്ള ഒരു പാർട്ടായിരുന്നു. ഈ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു.
അതിന്റെ മേജർ കോൺട്രിബ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് പോവർട്ടി എന്ന എന്താണ് ദാരിദ്ര്യരേഖ ദാരിദ്ര്യമായിരുന്നു ദാരിദ്ര്യം ഏത് രീതിയിൽ റെഡ്യൂസ് ചെയ്യാം. അപ്പൊ ദാരിദ്ര്യത്തെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ദാരിദ്ര്യം എന്നാൽ എന്ത്, അതിന്റെ സ്റ്റഡി എങ്ങനെയാണ്, ഏത് ലെവലാണ് ഈ ദാരിദ്ര്യം എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും, അതിനെ കുറിച്ചുള്ള കുറെ പാർട്ടുകളാണ് നമ്മൾ ഈ നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പോവർട്ടി ഇതിന് അഞ്ചാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് സെക്കൻഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ചൈന കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഹ്യൂമൻ ക്യാപിറ്റലിനെ ഏത് രീതിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും, ഉപയോഗിക്കുന്ന രീതി, മാക്സിമം യൂട്ടിലൈസേഷൻ ഏത് രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് എന്തുണ്ടാവൂ, ഡെവലപ്മെന്റ് ഉണ്ടാവും എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ കോമ്പിനേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് ഈ അഞ്ചാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആറാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിയിൽ ഒരു വൈഡ് ഏരിയ ആണ്. ഈ വൈഡ് ഏരിയ ആകുമ്പോൾ തന്നെ അതിന്റേതായ കൺട്രോളിംഗ് പാർട്ട് വെരി ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് കൺട്രോൾ ചെയ്ത് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഏരിയകൾ നമ്മൾ രണ്ട് പാർട്ടായിട്ട് തിരിച്ചു. നമ്പർ വൺ എന്ന് പറയുന്നത് റൂറൽ ഏരിയ, നമ്പർ ടു എന്ന് പറഞ്ഞാൽ അർബൻ ഏരിയ. ഈ അർബൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയകളാണ്. പിന്നെ റൂറൽ ഏരിയ എന്ന് പറയുന്നത് കുറച്ച് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഈ റൂറൽ ഏരിയ ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യാം, അവർക്ക് വേണ്ടിയുള്ള സ്കീമുകൾ ഏതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം, ഇതിനെ കുറിച്ച് ഒരു ഓവറോൾ സ്റ്റഡിയാണ് നമ്മൾ ആറാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഏഴാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് ഗ്രോത്ത് ഇൻഫർമേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞതാണ് എംപ്ലോയ്മെന്റ് ഉണ്ട്, ഈ എംപ്ലോയ്മെന്റ് ഏത് രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ, ദെൻ ഒരു രാജ്യത്തിന്റെ എംപ്ലോയ്മെന്റ് കൊണ്ടുവരുന്നതിന് ഗ്രോത്ത് ഏത് രീതിയിൽ നമുക്ക് പൊക്കി കൊണ്ടുവരാൻ പറ്റണം, ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ അത് ഉപയോഗിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ദോഷങ്ങൾ ഏതൊക്കെയാണ്, ആ രീതിയിൽ ദോഷങ്ങളൊക്കെ ഏതൊക്കെ രീതിയിൽ മാറ്റിമറിക്കാൻ പറ്റും, ഇതിനെ കുറിച്ചുള്ള ഒരു ബേസിക് പിക്ചർ ആണ് നമ്മൾ ഏഴാമത്തെ മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എട്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ അടിസ്ഥാന വികസനം എന്നാണ്. ദാറ്റ് ഈസ് റോഡ്, റെയിൽവേ, ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യാം, ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് മുന്നോട്ട് പൊക്കി കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ആ സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള മേഖലകൾ ഏതൊക്കെയാണ്, അത് ഏത് രീതിയിൽ പൊക്കി കൊണ്ടുവരാൻ പറ്റും, ഇതിനെ കുറിച്ചുള്ള ഒരു ബേസിക് സ്റ്റഡിയാണ് നമ്മൾ എട്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഒമ്പതാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻവയോൺമെന്റ്, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതായത് ഒരു രാജ്യത്തിന്റെ വൈസ്ഡിയുമായിട്ട് സ്റ്റഡി നടത്തുമ്പോൾ എക്സ്റ്റേണൽ പാർട്ടുകളുണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, എൻവയോൺമെന്റിനെ കുറിച്ച് നമ്മൾ ഒരു നല്ലൊരു സ്റ്റഡി നടത്തണം. അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഡെവലപ്മെന്റ് ഏത് രീതിയിലൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, ഇതിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയയാണ് ഒമ്പതാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പത്താമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് ആർ നെയ്ബറിംഗ് കൺട്രീസ്. ദാറ്റ് നമ്മുടെ ഏകദേശം നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഒരു എട്ടോളം നെയ്ബറിംഗ് കൺട്രിയാണ് നമ്മുടെ അടുത്ത് കിടക്കുന്നത്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളുടെ ഡെവലപ്മെന്റ് ഏത് രീതിയിലാണ്, നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ഏത് രീതിയിലാണ്, ഇവർ തമ്മിലൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഈ പത്താമത്തെ മൊഡ്യൂളിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മൊഡ്യൂളാണ്, 10 ചാപ്റ്ററാണ് നമ്മൾ ഇവിടെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പ്ലസ് വൺ കോമേഴ്സിനെ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നത്. ഈ ഒരു ബേസിക് ഐഡിയ വെച്ചുകൊണ്ട് വേണം ഓരോ ചാപ്റ്ററുകളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം എന്തെങ്കിലും മനസ്സിലാകാത്ത പാർട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, ഞങ്ങൾക്ക് അതിന്റെ ഞാൻ അതിന്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും.